51 വർഷത്തിന് ശേഷം തന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്തിയ 53-കാരിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ. അമേരിക്കയിലെ ടെക്സാസ് സ്വദേശിനിയായ മെലീസ ഹൈസ്മിത്ത് ആണ് വർഷങ്ങൾക്ക് ശേഷം തന്റെ യഥാർത്ഥ അച്ഛനമ്മമാരെ കണ്ടെത്തി വാർത്തകളിൽ ഇടം നേടിയത്. 1971 മെലീസയെ നോക്കാനെത്തിയ ഒരു സ്ത്രീ കുഞ്ഞു മെലീസയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അന്ന് 21 മാസമായിരുന്നു മെലീസയുടെ പ്രായം. മാതാപിതാക്കളുടെ മുഖം പോലും മെലീസയ്ക്ക് ഓർമ്മയില്ലായിരുന്നു. ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറമാണ് മെലീസ തന്റെ മാതാപിതാക്കളെ ആദ്യമായി കാണുന്നത്. ഇൻസ്റ്റഗ്രാമിലാണ് മെലീസ തന്റെ യഥാർത്ഥ മാതാപിതാക്കളെ ആദ്യമായി കാണുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് പ്രതികരണവുമായി എത്തിയത്. ഒരു വലിയ കുടുംബം വേണമെന്നവർ എന്നും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഓർമ്മവയ്ക്ക് മുൻപ് തന്നെ തന്റെ യഥാർത്ഥ മാതാപിതാക്കളിൽ നിന്ന് തട്ടിയെടുത്തതാണ് തന്നെയെന്ന് മെലീസയ്ക്ക് അറിയില്ലായിരുന്നു. മെലീസയ്ക്ക് ഇപ്പോൾ 53 വയസ്സുണ്ട്. 51 വർഷത്തിന് ശേഷമാണ് തന്റെ മാതാപിതാക്കളെ അവർ ആദ്യമായി കാണുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തന്റെ സഹോദരങ്ങളെയും കാണുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. തന്റെ മാതാപിതാക്കളെ ആദ്യമായി കാണുന്ന വികാരഭരിതയായ മെലീസയെയും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീടിനകത്തെത്തിയ മെലീസ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് അവളുടെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. പിന്നീട് അമ്മയെ ദീർഘനേരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. തനിക്കുണ്ടായ ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നാണ് മെലീസയുടെ അച്ഛൻ വീഡിയോയിൽ പറയുന്നത്. പിന്നീട് സഹോദരങ്ങളുടെ ചിത്രങ്ങൾ തന്റെ സെൽഫോണിൽ നിന്ന് മെലീസയ്ക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു പിതാവ്. ടെക്സാസിലെ ഫോർട്ട് വർത്തിലെ താമസക്കാരിയായിരുന്നു മെലീസ. 1971 ഓഗസ്റ്റ് 23 മെലീസയെ ഒരു സ്ത്രീ തട്ടിക്കൊണ്ടുപോയത്. ഇവരുടെ അമ്മയായ അൾട്ട അപ്പാണ്ടെങ്കോ ഭർത്താവായ ജെഫ്രി ഹൈസ്മിത്തിൽ നിന്നും വിവാഹമോചനം നേടിയ ശേഷം കുഞ്ഞായിരുന്ന മെലീസയെ നോക്കാനായി റൂട്ട് ജോൺസൺ എന്ന ഒരായയെ നിയമിച്ചിരുന്നു. പിന്നീട് ഇവർ തന്നെയാണ് മെലീസയെ തട്ടിക്കൊണ്ടുപോയതും. പിന്നീട് മെലാനിയ വാൾഡൻ എന്ന പേരിലാണ് മെലീസ വളരാൻ തുടങ്ങിയത്. എന്നാൽ പിന്നീട് റൂത്ത് ജോൺസണും അവരുടെ ഭർത്താവും ചേർന്ന് തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് മെലീസ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ലൈംഗികാതിക്രമവും താൻ അനുഭവിച്ചിരുന്നുവെന്നും മെലീസ വ്യക്തമാക്കി. തുടർന്ന് 15 വയസ്സുള്ളപ്പോൾ ആ വീട്ടിൽ നിന്നും ഓടിപ്പോയെന്നും തെരുവുകളിൽ ജോലി ചെയ്തും മറ്റുമാണ് ജീവിച്ചിരുന്നതുമാണ് മെലീസ പറയുന്നത്. മെലീസ ടെക്സാസിലെ ഫോർട്ട് വർത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നതെന്ന കാര്യം അവരുടെ യഥാർത്ഥ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. ഇരുവർക്കുമിടയിൽ ഏകദേശം 20 മിനിറ്റ് ദൂരം യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും പരസ്പരം അറിയാൻ ഏകദേശം 51 വർഷമാണ് എടുത്തത്. വർഷങ്ങൾക്കിപ്പുറം തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് മെലീസ. വി സ്റ്റാർ പ്രസന്റ്സ് ബിഹൈൻഡ്വുഡ്സ് ഗോൾഡൻ മൈക്ക് മ്യൂസിക്കൽ കൺസേർട്ട്. ബുക്കിംഗ്സ് ആർ ഓപ്പൺ നൗ ഓൺ ബുക്ക് മൈ ഷോ ആൻഡ് പേടിഎം ഇൻസൈഡ് ഔട്ട്. ഇംഗ്ലണ്ട് ടീമിനൊപ്പം ഒരാൾ കൂടി നാട്ടിലേക്ക്. ആരാണെന്നില്ലേ, ഒരു പൂച്ചക്കുട്ടിയാണ് താരം. ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റ് നാട്ടിലേക്ക് മടങ്ങിയ ഇംഗ്ലണ്ട് ടീം ഒരാളെ കൂടി ഒപ്പം കൂട്ടി. ഡേവ് എന്ന് അവർ തന്നെ പേരിട്ട പൂച്ചക്കുട്ടി. പ്രതിരോധ താരങ്ങളായ ജോൺ സ്റ്റോൺസും കൈൽ വോക്കറുമാണ് പൂച്ചയെ കൂടെ കൂട്ടാൻ വേണ്ട നടപടികൾ എടുത്തത്. ഹോട്ടലിലെ മേശയിൽ എന്നും കാത്തിരിക്കാറുണ്ടായിരുന്ന പൂച്ചയുടെ വിവരങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി ഇംഗ്ലണ്ട് ടീം പതിവായി പങ്കുവച്ചിരുന്നു. 1962 ചിലെ ലോകകപ്പ് കഴിഞ്ഞു മടങ്ങിയപ്പോൾ ബ്രസീൽ താരം ഗാരഞ്ച ഒരു നായയെ നാട്ടിൽ കൊണ്ടുപോയിരുന്നു. ഇംഗ്ലണ്ട് ബ്രസീൽ ക്വാർട്ടർ ഫൈനലിനിടെ ഗ്രൗണ്ടിൽ കയറിയതായിരുന്നു ഈ നായ. ഇപ്പോൾ ഇംഗ്ലണ്ട് ടീമാണ് ലോകകപ്പ് കഴിഞ്ഞു മടങ്ങിയപ്പോൾ തങ്ങൾ സ്ഥിരമായി കാണാറുള്ള പൂച്ചക്കുട്ടിയെയും കൂടെ കൂട്ടിയത്. ഇത്തവണയും ഇംഗ്ലണ്ട് ലോകകപ്പ് കിരീടം നേടാതെയാണ് നാട്ടിലേക്ക് തിരിച്ചത്. ഫ്രാൻസിനോട് ക്വാർട്ടർ ഫൈനലിൽ 2-1 തോറ്റു. ഈ കളിയിൽ ഹാരി കെയ്ൻ ഒരു പെനാൽറ്റി പുറത്തേക്കടിച്ചു കളഞ്ഞിരുന്നു. എന്തായാലും ലോകകപ്പില്ലാതെ പുറത്തേക്ക് പോയ ഇംഗ്ലണ്ട് ടീമിന് കപ്പിന് പകരം ഒരു പൂച്ചയെ കിട്ടിയെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്.